ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും വചനം ശുശ്രൂഷിക്കുന്നവരെ സ്നേഹിക്കുകയും കരുതുകയും വിശിഷ്യാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മുടെ നടത്തിപ്പുകളുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനവും ദൂതും വഴികാട്ടിയുമാണ് വചനമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അത് കൈക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കാൻ മനസ്സുവെക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവോദനം കേട്ട് സമാധാനപൂർണതയുള്ള ജീവിതം നയിപ്പാൻ ആഗ്രഹിച്ച് അതിനായി കാംക്ഷിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ തുടരുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു വാക്യം പൂർണ്ണമായിട്ടും വേണ്ട ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 3:12 2 യെശയ്യാ പ്രവചനം 3:12 പകുതി കഴിയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ ആമുഖ അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് സംഭവിച്ച തകർച്ചയുടെ കാരണങ്ങൾ ദൈവം പ്രവാചകനിലൂടെ നിരത്തുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ പറ്റി എന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം ആ കാര്യം ജനത്തെ ബോധിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത്, നിങ്ങളെന്നെ അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്ന, ഇന്നത്തെ അധപ്പതനത്തിന് കാരണമായി തീർന്ന, ഇന്ന് അനുഭവിക്കുന്ന വ്യഥകൾക്ക് കാരണമായി തീർന്നതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിലൊരു കാര്യം ഇവിടെ ദൈവം പറയുകയാണ്, എൻ്റെ ജനമേ എന്ന് വിളിച്ചിട്ട് പറയുന്നു, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. കർത്താവ് അനുവദിച്ചാൽ 1-2-3 വെള്ളി, ശനി, ഞായർ ഈ ആഴ്ചയിൽ ഒത്തിരി നാളായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ ദൂതൊക്കെ കേൾക്കുന്നെങ്കിലും ആ ദൂതുകളുടെ പശ്ചാത്തലത്തിലൊന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട്. ഉപവാസവും പ്രാർത്ഥനയും ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം വിലയേറിയതാണ്, രൂപാന്തരങ്ങൾക്ക് കാരണം വരുന്നതാണ്, കെട്ടിക്കിടക്കുന്ന പല നന്മകളും പൊട്ടിച്ചുവിടാൻ പര്യാപ്തമായതാണ്. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ 3 ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തുടരാൻ ആഗ്രഹിക്കുന്നു. ഒക്ടോബറിലെ ആദ്യ ദിവസം 1, 2, 3 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ്. കഴിയുമെങ്കിൽ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ആണ്ട് അവസാനിക്കാൻ ചില ദിവസങ്ങൾ മാത്രം, ചില മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കേട്ട ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കും സഹോദരങ്ങൾക്കും കർത്തൃദാസുമാർക്കും ദൈവമക്കൾക്കും ഒരവസരം കൂടി ഒരു മുറിയിൽ, ഒരു ഹാളിൽ ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിരുന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒരു 3 പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഈ ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. കഴിയുമെങ്കിൽ പ്രാർത്ഥനയിൽ തുടരുക. ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുടെ നടത്തിപ്പുകൾ ഒരുക്കും എന്നോർപ്പിച്ചുകൊണ്ട് വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരട്ടെ. ഇവിടെ പറയുന്നു, നിന്നെ നടത്തുന്നവർ. വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച്, മനുഷ്യൻ്റെ സിസ്റ്റം അനുസരിച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഭയങ്കര റിലേറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെപ്പോലും ദൈവം ഒരൊറ്റയാനായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. എനിക്കാരും വേണ്ട, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എന്നെ ആരും ഉപദേശിക്കേണ്ട, ഇങ്ങോട്ടിതും പറഞ്ഞ് വരണ്ട, ഇതിവിടെ ചിലവാകത്തില്ല എന്നൊക്കെ പറയുന്നത് ധാർഷ്ട്യമാണ്, അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ മനുഷ്യനോ എല്ലാവരും തമ്മിൽ തമ്മിൽ ഒരുവൻ ഒരുവന് പ്രയോജനപ്പെടുകയാണ് ഏതെങ്കിലും വിധത്തിൽ. അപ്പോൾ ഇവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമല്ല വിഷയം, ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. എങ്ങനെയാണ്? നമ്മളെ നടത്തുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് 40 ഇനിയും തന്നെ നടത്തുന്നേ, 1-1.5 നടത്തിക്കൂടെ, അതല്ല പറയുന്നത്. ഇതൊരു ആത്മീക ഭാഷയാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പോവുകയല്ല, നമ്മളെ ഗൈഡ് ചെയ്യുക, നമുക്ക് വഴി പറഞ്ഞു തരിക, പോകേണ്ടുന്ന രീതികൾ പറഞ്ഞു തരിക, തെറ്റാത്ത നിലവാരം നമുക്ക് ബോധിപ്പിക്കുക. അതിന് ദൈവം വെച്ചിരിക്കുന്ന
ആളുകളുണ്ട്, നടത്തുന്നവർ എന്നാണ് അവരെ വിളിക്കുന്നത്. നടത്തുന്നവർ, നടത്തിപ്പുകാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നടത്തും, നമ്മൾ തന്നെ അങ്ങ് നടക്കുവാണോ? ദൈവമുണ്ട്, സമ്മതിച്ചു, ദൈവമാണ് നടത്തുന്നത്. പക്ഷെ ഇവിടെ ഭൂമിയിൽ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ ആജ്ഞകൾ കേട്ട് ദൈവത്തിൻ്റെ ആളുകളായിരുന്നു നമ്മളെ നടത്താൻ വേണ്ടി ദൈവമായ കർത്താവ് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ചോദ്യം ഒന്നാമത്തത്, നമ്മൾ ഇരുത്തി ചിന്തിക്കണം, നമ്മളെ ആരാണ് നടത്തുന്നത്? ദൈവാത്മാവ് നടത്തുന്നവർ എന്നൊക്കെ റോമാലേഖനത്തിൽ വാക്യമുണ്ട് പാസ്റ്ററേ എന്ന് പറയാൻ എനിക്കറിയാം. നിങ്ങൾ വചനം നിശ്ചയമുള്ളവർ പലരുമുണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ ഭൂമിയിൽ ദൈവാത്മാവുള്ള ആളുകളുണ്ട്, അവരാണ് നടത്തുന്നത്. ആരാണ് നടത്തുന്നത്? തന്ത്രശാലികളാൽ നടത്തപ്പെടുകയാണോ? ബുദ്ധിമാന്മാരാൽ നടത്തപ്പെടുകയാണോ? നമ്മളെ നടത്തുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ അഗ്രഗണ്യന്മാരാണോ? നമ്മളെ നടത്തുന്നത് ഈ ലോകത്തിൻ്റെ അതും ഇതുമൊക്കെ ശരിയാന്ന് പറയുന്ന ആളുകളാണോ? ആസ്ട്രോളജിക്കൽ ചിന്തകളിൽ അടയിരിക്കുന്ന ആളുകൾ അവരുടെ ആലോചന പ്രകാരമാണോ നടക്കുന്നത്? അതയോ ദൈവത്തിൻ്റെ നിർമ്മല വചനങ്ങൾ പറഞ്ഞ് ആ വചനാടിസ്ഥാനത്തിൽ നടത്തുന്നവരുടെ കൈക്കീഴിലാണോ നടത്തുന്നത്? എന്തുവാകട്ടെ, ഞാൻ ചോദ്യം ഒന്നോടെ ചോദിക്കുന്നു, നിങ്ങളെ നടത്തുന്നത് ആരാണ്? നിങ്ങൾക്കൊരു ഗൈഡ് ചെയ്യാൻ, നടത്താൻ ഒരു ഗാർഡിയൻ, മുമ്പിൽ പോകാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊരു കാര്യമുണ്ടായാൽ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ നടത്തുന്നത് ആരാണ്? അങ്ങനൊരു ചോദ്യം പ്രബലമാണ് കേട്ടോ. അങ്ങ് വലിയ സമ്പന്നനായിരിക്കാം, അങ്ങ് ഏതെങ്കിലും നല്ല രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കാം. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, അതനുസരിച്ച് അതിനേക്കാൾ ഉയർന്ന, അതിന് ജ്ഞാനം പകർന്നു തരാൻ കഴിവുള്ള, ആലോചന തരുന്ന ഒരാൾ നിങ്ങളുടെ നടത്തിപ്പുകാരനായിരിക്കണം. ഇടയൻ എന്നൊക്കെ പറയുന്ന വാക്ക് അതാണ്, നടത്തിക്കുന്ന ആളാണ് ഇടയൻ. ആടുകളെ നടത്തുന്ന ആളാണ് ഇടയൻ. നടത്തുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകാമെന്ന് മാത്രമല്ല, പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴിയുണ്ടോ, ആടുകളെ കുഴിയിൽ വീടാതെ, വഴിയിൽ തെറ്റിക്കാതെ, ചെളിയിൽ ചവിട്ടാതെ, നഞ്ചും കായൊന്നും തിന്നാതെ, അങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അയ്യോ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാട്ടോ, ചുമ്മാ എന്തെങ്കിലും തോന്നുന്നത് പോലെ ജീവിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നടത്തിപ്പുകാരുണ്ട്, അവരുടെ കൈക്കീഴിലാണ്. എബ്രായ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? 13-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്ന വാക്ക് ഞാൻ കേൾപ്പിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ. അപ്പോൾ എങ്ങനെയാണ് നടത്തുന്നത്? അവനവൻ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുക്കുന്ന കുറേ ചിന്തകളല്ല, പാരമ്പര്യവും പഴഞ്ചൊല്ലും പറയുന്ന കുറേ രീതികളിലല്ല. അയ്യോ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ ഇപ്പോഴും. അത് അങ്ങനെ എങ്ങനെ, നിങ്ങളത് പെട്ടുപോകരുത്. പിന്നെ എങ്ങനെയാണ് നടത്തിപ്പുകാർ നടത്തുന്നത്? ദൈവവചനം പ്രസംഗിച്ച് വചനാടിസ്ഥാനത്തിൽ നടത്തണം, പാരമ്പര്യത്തിൽ നടത്തുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും പഴഞ്ചൊല്ലിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതല്ല, ഏതെങ്കിലും പൊട്ടിപ്പോയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നവർ ഉണ്ടോ? ചോദ്യത്തിന് മറുപടി കണ്ടെത്തണം. രക്ഷപ്പെടാൻ ചിലപ്പോൾ അത് മതി. ഒരു നടത്തിപ്പുകാരനില്ലാതെ നമ്മൾ കുഴയുന്നതുകൊണ്ടായിരിക്കാം. ഈ വീടൊക്കെ പണിയുന്ന സമയത്ത് ഒരു സൂപ്പർവൈസർ, ഒരു ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുമോ, എന്തിനാ അയാൾക്ക് 15,000 രൂപ കൊടുക്കണം? ഞാൻ ഉദാഹരണം പറയുകയാണേ, ഒരു ഒന്ന് വിസിറ്റ് ചെയ്ത് മടങ്ങിപ്പോകുന്നതിന് ആ കാശ് എന്തായാലും കൈ. പക്ഷേ എന്താ പറ്റുന്ന അറിയുമോ, നമ്മൾ നോക്കിയാൽ മനസ്സിലാവില്ല. മേശരിയോ അല്ലെങ്കിൽ പണിയുന്നയാളോ വന്ന് വെട്ടി തേച്ച് വയ്ക്കും, പക്ഷെ അതിന് ചെയ്യേണ്ടതുപോലും ചെയ്യുകയല്ല. പിന്നെ നമ്മൾ ഓർക്കും, അയ്യോ അത് നമ്മൾ ചെയ്താറുന്നെങ്കിലും. അത് അതൊക്കെ കണ്ടും കേട്ടും നാളെക്കുറിച്ച് കരുതി ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഈ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞ ആൾ. അപ്പോൾ അവനത് വേസ്റ്റ് വരാതെ, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഇന്നോടെ തിന്നതുപോലെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കുത്തിപ്പൊളിക്കേണ്ടി വരും, പിന്നെ അല്ലെങ്കിൽ വെട്ടിപ്പൊളിക്കേണ്ടി വരും. അപ്പോൾ ഒരു നടത്തിപ്പുകാരനുണ്ടെങ്കിൽ നഷ്ടങ്ങൾ മാറും കേട്ടോ. സ്തോത്രം. അപ്പോൾ വചനാടിസ്ഥാനത്തിൽ നടത്തുന്നവർ, 13:7. ഇനി 13:17 എന്താ എഴുതിയിരിക്കുന്നേ? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇത് പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ജീവാൻ ഇടവരുത്തുവീൻ. അല്ലാന്നാ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അവരുടെ അടുത്തൊരു കാര്യമാണ്, നിങ്ങളെ നടത്തുന്ന ആളുകൾ, ക്രിസ്തീയ നടത്തിപ്പുകാർ, രണ്ട് കാര്യങ്ങളാണ് 7-ലും 17-ലും എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവർ വചനം പറഞ്ഞു തന്ന് നടത്തണം. രണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കണം. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജാഗരണം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ജാഗരണ പ്രാർത്ഥന പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഉണർന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയും നിങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചും അങ്ങനെ നിങ്ങളെ നടത്തണം.
ഇത് രണ്ടുമാണ് നടത്തിപ്പുകാരുടെ പ്രത്യേകത കേട്ടോ. അങ്ങനെ ചിലർ വേണം വേണം. ഇവിടെ യെശയ്യാ പ്രവചനത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ, ഇവർക്ക് നടത്തിപ്പുകാരുണ്ട്, പക്ഷെ വെളിവ് കെട്ട നടത്തിപ്പുകാരാണ്. അവരെന്ത് ചെയ്തു, രണ്ട് ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ നടത്തുന്നവർ വഴി തെറ്റിച്ചു. രണ്ട്, നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിച്ചു. പാവപ്പെട്ട ആളുകളെ നടത്തുന്നവർ ഓർത്തോളം മിസ്ഗൈഡ് ചെയ്തു, തെറ്റായ ആശയങ്ങൾ പറഞ്ഞു, തെറ്റായ ആലോചനകൾ പറഞ്ഞു, തെറ്റായ രീതിയിൽ പറഞ്ഞു. അതങ്ങനെയാണ്, യാഥാർത്ഥ്യം അതായിരിക്കുകയല്ല, അത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നടത്തുന്നവർ വഴി തെറ്റിക്കുന്നു. ഒന്ന്, ഏറ്റവും വലിയ പാടാണ് വഴി തെറ്റിയാൽ. വഴി തെറ്റിയാൽ എന്തോ പറ്റും, വഴി തെറ്റിയാൽ എന്തോ പറ്റും. ഒന്ന്, ലക്ഷ്യസ്ഥാനത്ത് വേറെ അങ്ങോട്ടെങ്കിലും നമ്മൾ പോകും, വേറെ അങ്ങോട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വഴി തെറ്റിയാൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ചാടും. രണ്ട്, പിന്നെ മടങ്ങി വരാം. നമുക്ക് ബോധം വന്ന് വഴി തെറ്റിയെന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സ്, അങ്ങനെ സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഈ വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. നമ്മൾ പറയില്ലേ വണ്ടിക്കാതിരുന്ന്, അപ്പോൾ ആരോടെങ്കിലും ചോദിക്കും, പറഞ്ഞു തെറ്റിപ്പോയി. ഇവിടെ എല്ലാവരും തിരിയേണ്ടത് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ പുറകിലുണ്ട്, അവിടെ ഒരു ജംഗ്ഷനുണ്ട്, 4 നിൽക്കുന്ന ജംഗ്ഷൻ, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം പോകാമെന്ന് പറയുമ്പോൾ ഇതിന് എന്ത് ചെയ്യണം, 4 കിലോമീറ്റർ തിരിച്ചു വരണം. അപ്പോൾ എന്തോ പറ്റും, സമയം നഷ്ടപ്പെടും. ഒരുപാട് പേരുടെ സമയം പോയി, ജീവിതം പെട്ടെന്ന് ഓടിത്തീർന്നു, എങ്ങും എത്തിയിട്ടില്ല, കറങ്ങുക. എന്തോ പറ്റി, വഴിതെറ്റി, വഴിതെറ്റി. റോമാലേഖനത്തിലെ ഏറ്റവും വലിയ കുറ്റപത്രം എഴുതുമ്പോൾ എഴുതിയത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസമില്ല, 3-ാം അധ്യായത്തിൽ ഒരു വ്യത്യാസമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. അടുത്തത് ആ വാക്കോടെ ചേർത്ത് പിടിക്കുക, വഴിതെറ്റിയാൽ ലക്ഷ്യത്തിലെത്തത്തില്ല എന്നുള്ളത് ഒരു കാര്യം, വഴിതെറ്റിയാൽ സമയവും പ്രായവും കാലവും നഷ്ടപ്പെടും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. റോമാലേഖനത്തിൽ നിന്ന് എടുത്തു പറയുമ്പോൾ വഴിതെറ്റിയാൽ കൊള്ളരുതാത്തവരായി തീരും, പ്രഷറും ടെൻഷനാവും, സമയം പോവും. അപ്പോൾ നമ്മളെന്തായി മാറി, നമ്മൾ പുറകിന്ന് സാധാരണ സംഭവിക്കുന്ന വഴിതെറ്റി ആകപ്പാടെ സമയത്തെത്താൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ പുറകിന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, കീക്കി കീക്കി കീന്ന് അടിച്ചുകൊണ്ട് പുറകിന്ന് ഹോൺ അടിച്ച് ചെല്ലുന്നു, കാരണം എന്താ, വഴിതെറ്റി സമയം മുഴുവൻ കളഞ്ഞു. അവിടെ ഇപ്പോൾ നമ്മൾ പ്രഷർ കയറി, അവപ്പോൾ അങ്കട പോയി, അപ്പോൾ നമ്മളങ്ങ് ദേഷ്യം വന്നു, തന്നെത്താൻ ഇരുന്ന് ശപിക്കാൻ തുടങ്ങി, ആകപ്പാടെ പറഞ്ഞ് കൊള്ളരുതാത്തവരായി തീർന്നു. തട്ടും മുട്ടുമൊക്കെ ഉണ്ടാകാം, കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പോൾ പിന്നെ അവൻ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണെങ്കിലും ബാധ്യസ്ഥനല്ലാത്തവനെ പോലെ പോകും. അപ്പോൾ വഴിതെറ്റിയാൽ പ്രശ്നമുണ്ട്, വഴി തെറ്റിച്ചു നടത്തിപ്പുകാർ. ഞാൻ നിങ്ങളെ ഇന്ന് ഓർപ്പിക്കുന്നു, തെറ്റിയ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ജീവിതം കറങ്ങി കറങ്ങി നിൽക്കത്തുള്ളൂ, അവസാനം കൊള്ളരുതാത്തവരുടെ ഗണത്തിലേക്ക് അകപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടോ, തോന്നുന്നുണ്ടോ, ഞാൻ ആത്മീയത്തിൽ മാത്രമല്ല ആരാധനയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇത് വെറുതെ കേട്ടുവിടുകയല്ല, നിങ്ങളെ ആരെങ്കിലും മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടോ, തെറ്റായ ആശയം പറഞ്ഞു തന്നു, അയാൾ പറഞ്ഞു തന്നതനുസരിച്ച് പോയി കുഴി ചാടി, ലക്ഷക്കണക്കിന് രൂപ കളഞ്ഞു, 1000000 രൂപയുടെ ചിലവ് വന്നു, പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു, ജീവിതത്തിൻ്റെ സമയം പാഴായി, ജോലിയെ ബാധിച്ചു, കുടുംബത്തെ ബാധിച്ചു, കുഞ്ഞുങ്ങളെ ബാധിച്ചു, നമുക്കുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ ഉലഞ്ഞു, സാക്ഷ്യം നഷ്ടപ്പെട്ടു, മിസ്ഗൈഡ് ചെയ്തുകൊണ്ടാ വഴി നടത്തുന്നവർ, നമ്മുടെ വഴി സ്തോത്രം തെറ്റിക്കരുത്. അതിനേക്കാൾ ഭയാനകവും ഗുരുതരവുമാണ് രണ്ടാമത്തെ കാര്യം. എന്താ എഴുതിയിരിക്കുന്നത്, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിച്ചു. എൻ്റെ പൊന്നെ, വഴി തെറ്റിച്ചത് എന്തെങ്കിലും ആട്ടെ, രണ്ടാമത്തത് നീ നടക്കേണ്ടുന്ന വഴി, കേട്ടോ, ഞാൻ നടക്കേണ്ടുന്ന വഴി ദൈവം പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. അല്ലാതെ സ്തോത്രം, ഞാൻ നടക്കേണ്ട ഷാജിപ്പാസ്റ്റ് നടക്കേണ്ടെന്ന വഴി കൂടെ ആയിരിക്കുകയല്ല എൻ്റെ പ്രിയ ആൻറ്റി നടക്കേണ്ടത്, എൻ്റെ പ്രിയ അച്ഛ. അതുകൊണ്ട് എനിക്ക് വഴിയുണ്ട്, നിങ്ങൾക്ക് വഴിയില്ല, ഓരോരുത്തർക്കും വഴിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വഴിയുണ്ട്, നിൻ്റെ കുടുംബം മടങ്ങി വരാൻ വഴിയുണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങൾ ആദരിക്കപ്പെടാൻ വഴിയുണ്ട്, നിൻ്റെ മക്കളുടെ പഠനം പൂർത്തീകരിക്കാൻ വഴിയുണ്ട്, നിൻ്റെ വീട് പണി തീർക്കാൻ വഴിയുണ്ട്, നീ കടഭാരത്തിലകപ്പെട്ടു, നിനക്കതിൽ നിന്ന് എസ്കേപ്പ്, രക്ഷപ്പെടാൻ വഴിയുണ്ട്, നിനക്കിനിയും ജീവിക്കാനുള്ള വഴിയുണ്ട്, നിനക്കിനിയും സമാധാനത്തോടെ പോകാനുള്ള വഴിയുണ്ട്, നിന്റെ നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരാനുള്ള വഴിയുണ്ട്, നിനക്ക് നിൻ്റേതായൊരു വഴിയുണ്ട്, അത് ദൈവം വരച്ചിട്ടിരിക്കുകയാണ്. നീ ചെയ്യേണ്ട കാര്യങ്ങൾ, നീ പോകേണ്ടുന്ന വഴി, ഞാൻ പറയുന്ന മനസ്സിലാവുന്നു, പോകേണ്ടുന്ന വഴി, ആ വഴി നശിപ്പിക്കുന്നു ചിലർ നിന്നുകൊണ്ട്. ഹോ, എന്നോട് ദൈവം പറഞ്ഞു രാവിലെ കുറച്ച് നേരം, ഈ വാക്യം മാത്രം ഞാൻ രാവിലെ നോക്കിയുള്ളൂ, ഒരു അധ്യായം മുഴുവൻ വായിച്ചില്ല, കുറേ നേരം ഞാൻ ആ വാക്യത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഒന്നാന്തരം ജീവിതത്തിൻ്റെ വഴികൾ ലക്ഷ്യത്തിലെത്താൻ, നല്ല മാളിക വീട്ടിൽ താമസിക്കുന്ന പോലെ ജീവിക്കാൻ,
ദൈവമായ കർത്താവ് വഴിയൊരുക്കിയിട്ടിട്ട് ചിലർ വശീകരിച്ചും വക്രിച്ചും ചക്കരവാക്ക് പറഞ്ഞും പാപപ്പെട്ടവരെ ചതിച്ചവരുടെ വഴി നശിപ്പിച്ചു. ഹോ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വഴി ചിലരങ്ങ് നശിപ്പിച്ചു. എന്തോ തങ്കം പിടിച്ച കൊച്ചായിരുന്നു, പഠിച്ചപ്പോഴൊക്കെ എന്ത് ബുദ്ധിമതിയായിരുന്നു, നിങ്ങളുടെ മോൻ എത്ര മാന്യനായിരുന്നു. ആരാണ്ടൊക്കെ കൂട്ടുകാർ കൂടി ചിലരൊക്കെ കൂടി അവനെ നടത്തിയവരും അവനെ ഗൈഡ് ചെയ്തവരും അവനെ വളഞ്ഞു വെച്ചവരും ചേർന്ന് അവൻ്റെ വഴി നശിപ്പിച്ചു. ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി, കുടുംബജീവിതത്തിൽ ഇടയ്ക്ക് വെച്ച് തമ്മിത്തല്ലായി കരയാൻ തുടങ്ങി. നല്ലൊന്നാന്തരം ഭാവി, അതാണല്ലോ വഴി എന്നൊക്കെ പറയുന്നത്, അത് നശിപ്പിച്ചു കൂടെ പറപ്പേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വഴി നശിപ്പിച്ചോ, നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ വഴി നശിപ്പിച്ചോ, നിങ്ങളുടെ അന്നം മുട്ടിച്ചോ, നിങ്ങളുടെ അരി മേടിക്കുന്ന തൊഴിൽ നശിപ്പിച്ചോ, തീർന്നോ, വഴി അടച്ചോ? ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ ഉള്ള ജോലിയും കളഞ്ഞ് കാശും കടമെടുത്ത് ആരാണ്ടും പറഞ്ഞു കേട്ടു, നിങ്ങൾ ആകപ്പാടെ നാശത്തുരുത്തിലാണോ? ദൈവം പറയുന്നു, ഈ കുറ്റം നിങ്ങൾ വായിച്ചേൽപ്പിക്കാനല്ല യെശയ്യാ പ്രവചനത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളെ നടത്തുന്നത് ആരെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാണോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചാറൂറ്റിയെടുത്ത് നിങ്ങളെക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണോ? നിങ്ങളോട് പറയേണ്ടത് പറയില്ല, ചെയ്യേണ്ടത് ചെയ്യുകയല്ല, അച്ചാച്ചാ അച്ചാച്ചാൻ വിളിച്ചുകൊണ്ട് പുറകെ നടന്ന് നിങ്ങളെ ചതിക്കുവാണോ? നിങ്ങൾ വഴി നശിപ്പിക്കുവാണോ? സമ്മതിക്കരുത്, സമ്മതിക്കരുത്. ദൈവം എന്നോട് പറയാൻ പറഞ്ഞു, സമ്മതിക്കരുത്. ഇന്ന് നിങ്ങൾ കാര്യം തിരിച്ചറിയണം. നിങ്ങളുടെ വഴി നശിക്കരുത്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വഴി നശിക്കരുത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വഴി നശിക്കരുത്. നിനക്കിനി ആയുസ് ബാക്കിയുണ്ട്, നിനക്കിനി സന്തോഷം ബാക്കിയുണ്ട്, ജീവിതം ബാക്കിയുണ്ട്. പക്ഷേ ജീവിക്കണമെങ്കിൽ, പോകണമെങ്കിൽ ഒരു വഴി വേണം. ആ വഴി പിക്കാസനും അലമാങ്ങനും കുത്തിപ്പറയ്ക്കുന്നത് പോലെ നീ പോകേണ്ടെന്ന വഴി മുടക്കരുത്, നശിപ്പിക്കരുത്. അതിനെതിരെ നമുക്ക് ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വഴി നശിപ്പിക്കുന്ന ഈ തന്ത്രങ്ങളിൽ നിന്ന് എനിക്ക് വഴി നിരപ്പാക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നേ രണ്ടേ മൂന്നേ ദിവസങ്ങൾ ഉപവാസമെടുക്കാം, നമുക്ക് സാധ്യതയുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനും ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾക്കായി സ്തോത്രം. നല്ല നടത്തിപ്പുകാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ, പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല നടത്തിപ്പുകാരെ കൊടുക്കണമേ, ശുഭതുറമുഖത്ത് എത്തത്തക്ക രീതിയിൽ അവർ നടത്തണമേ. വഴി നശിപ്പിച്ച ചതിയന്മാരുണ്ട്, ജീവിതം മുട്ടിച്ചവർ, ഇന്ന് അവരെവിടെയോ പോയി ജീവിക്കുക, പാവങ്ങളെ വഞ്ചിച്ചിട്ട് പോയവർ. യേശുവിൻ്റെ നാമത്തിൽ ആ വഴി നശിക്കപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യം കൂടി കർത്താവ് വഴി തുറന്നു കൊടുക്കണേ. ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ ഞങ്ങൾ ഉപവസിക്കുമ്പോൾ, ഈ ദൂത് കേട്ട് ഈ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപവസിക്കുമ്പോൾ, വഴി നശിച്ചുപോയ, ജീവിതം നശിച്ചുപോയ, കുടുംബം പെട്ടുപോയ, വരുമാന വഴി നശിച്ചു പോയവരുണ്ടെങ്കിൽ ഒരു ചാൻസോടെ കൊടുക്കണേ അപ്പ. ഇതെൻ്റെ വിനീതമായ പ്രാർത്ഥനയാണ് ദൈവമക്കൾക്ക് വേണ്ടി. ഒരു ചാൻസോടെ കൊടുക്കണേ, നശിച്ച വഴികൾ മാറ്റിയിട്ട് പുതുവഴികൾ തുറക്കണേ. ദൈവം അത് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ.